നമസ്കാരം എക്സലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഹിന്ദിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ മീനിങ്ങുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടാകണം ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാലൻസ് പാഠഭാഗത്തിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു അതായത് ആ പക്ഷിക്ക് അല്ലെ ആ ചിതലുകളെ തിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിലെ ആ തൂവലുകൾ പറിച്ചു കൊടുത്ത് ചിതലുകൾ വാങ്ങി തിന്നുന്നത് അച്ഛൻ കണ്ടുപിടിച്ചിട്ട് ആ അച്ഛൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്താണ് മോനെ ഈ ചിതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമല്ല അതുമാത്രമല്ല ആ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുവിന് വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം തന്നെ അതാണ് പൊടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്താ ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് വളരെ ദോഷം ചെയ്യും എന്ന അച്ഛൻ മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ശേഷം നമുക്ക് നോക്കാം ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷിനെ ബെഡേ ഹി ഗർവസേ അപ്പന മൂ ദൂസരി ഓർക്കർദിയ അല്ലെ ലേക്കിൻ എന്നാൽ അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ അവൻ അംഗീകരിക്കാതെ എന്ത് ചെയ്തു ഉസ് നൗജവാൻ പക്ഷിനെ ആ ചെറുപ്പക്കാരൻ പക്ഷി ബെഡേഹി ഗർവസെ വളരെ അഹങ്കാരത്തോടുകൂടി ഗർവന് രണ്ടർത്ഥമാണ് ഒന്ന് അഹങ്കാരം എന്നൊരു അർത്ഥമുണ്ട് അഭിമാനം എന്നൊരു വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഗർവസെ അപ്പന മുങ്ക് ദൂസരി ഓർക്കർദിയ അല്ലെ അവൻ ആ അഹങ്കാരത്തോടുകൂടി അച്ഛൻ പറഞ്ഞ ഉപദേശങ്ങളെ അവൻ തിരസ്കരിച്ചിട്ട് അവൻ അവന്റെ തല എന്ത് ചെയ്തു മറ്റൊരു ഭാഗത്തേക്ക് അവൻ തിരിച്ച് ശ്രദ്ധിക്കാതെ ഇരുന്നു ഇതാണ് ആ കഥാസന്ദർഭം എന്നിട്ട് പറഞ്ഞു നോക്കിയേ ഗർവസെ അപ്പന മുങ്ക് ദൂസരി ഓർക്കർദിയ ഉസേ സെമിൻ പർ ഉദർക്കർ ധീമകെ ഖാനയ്ക്ക് ചടലെതിരെയി അല്ലെ അപ്പോഴാ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും എന്താണ് അവന് താഴെ ഭൂമിയിൽ വന്നിട്ട് ആ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചിതലുകൾ മേടിച്ച് തിന്നാനുള്ള ആഗ്രഹം ഏറി കേട്ട് നോക്കിയേ പറയാം ഉസേസിമിൻ പർ ഉദർക്കർ ഉദർക്കർ എന്ന് വെച്ചാൽ എന്താണ് ഇറങ്ങുക ഉദർക്കർ ഇറങ്ങിയിട്ട് ധീമകെ ഖാനയ്ക്ക് ചടലെകെ അബു ഉസേ ൂസരെ കീടെ അച്ഛേ ലഘിത്തെ ഫൽ അനാജിക്കെ ദാനെ അല്ലെ അപ്പോൾ ആ ചിതലുകളെ തിന്നുന്ന ആഗ്രഹം കൊണ്ട് തന്നെ എപ്പോഴും ചിതലുകളെ മാത്രം തിന്നാൽ മതി എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് തന്നെ അല്ലെ അവന് മറ്റു ഭക്ഷണങ്ങളൊന്നും താല്പര്യമില്ലാതെയായി അല്ലെ ന ഫൽ അവന് പഴങ്ങൾ വേണ്ട എന്താണ് ന അനാജിക്കെ ദാനെ മറ്റ് ധാന്യങ്ങളൊന്നും തന്നെ വേണ്ട എന്നുള്ള ഒരു സ്ഥിതിയായി ആർക്ക് ആ പക്ഷി അല്ലെ കാരണം അധ്വാനിക്കാതെ അല്ലെങ്കിൽ അധ്വാനിക്കാതെ സ്വന്തം ശരീരത്തെ തന്നെ വിറ്റ് സ്വന്തം ഭക്ഷണം കണ്ടുപിടിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ല അല്ലെ ശരീരത്തിൽ നിന്ന് രണ്ട് തൂവൽ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു തൂവൽ കൊടുത്താൽ രണ്ട് ചിതലുകളെ കിട്ടും അത്തരത്തിൽ തിന്ന് ജീവിക്കാം എന്നുള്ള ചിന്തയായിരുന്നു നമ്മുടെ ആ ചെറുപ്പക്കാരൻ പക്ഷി അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ വാക്കുകളെ അവൻ അംഗീകരിച്ചില്ല എന്നിട്ട് പറയുന്നു ധീമകേക്ക ഷൗക്ക് അബു ഉസ്പർ ഹാബി ഗോഗയാഥ അല്ലെ ആ ഒരു അതിനോടുള്ള താല്പര്യം അവനിൽ ഒരു ഭ്രാന്തമായ ചിന്തയുണ്ടാക്കി ലേക്കിൻ എന്നാൽ ഐസാക്ക് ഇത്തനെ ദിനോ തക്ക് ചലത്ത അല്ലെ ഇപ്രകാരം എത്ര ദിവസം വരെ നടന്നു ഉസ്കെ പങ്കുക്ക് സംഖ്യ ലഗത എന്താണ് ഘർത്തി ചലീകി അല്ലെ ഇപ്രകാരം കുറച്ച് ദിവസം അല്ലെങ്കിൽ എത്ര കാലം അത്തരത്തിലുള്ള ഒരു കച്ചവടം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അല്ലെ ആ ഒരു രീതി തുടരും എന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ക്രമേണ എന്ത് സംഭവിച്ചു ഉസ്കെ അവന്റെ പങ്കോങ്കി സംഖ്യ ചിറകുകളുടെ അല്ലെങ്കിൽ തൂവലുകളുടെ സംഖ്യ എണ്ണം അവൻ ഓരോ ദിവസവും അല്ലെ ഓരോ ദിവസവും ഒരു ദിവസം അവൻ ആദ്യ ഘട്ടങ്ങളിൽ എന്താ ചെയ്തത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഭൂമിയിലേക്ക് വരികയും രണ്ട് ചിതലുകളെ മേടിച്ചിട്ട് ഒരു തൂവൽ കൊടുത്തു പിന്നെ ക്രമേണ അതിനുള്ള ആഗ്രഹം കൂടിയപ്പോൾ ഓരോ യാമങ്ങളിലും എന്നുവെച്ചാൽ ഒരു ദിവസം തന്നെ മൂന്ന് തവണ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ചിതലുകളെ മേടിച്ച് ഇങ്ങനെ തൂവൽ കൊടുത്ത് ചിതലുകളെ മേടിച്ച് തിന്നിങ്ങനെ പറന്നുപോയി അങ്ങനെ ക്രമേണ അവൻ്റെ ശരീരത്തിലെ തൂവലുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ ഉസ്കി സംഖ്യ ലഗാത ഘർത്തി എന്താണ് ഘർത്തി ചലീകി അബുബാഹുവും ഷായിയും അപ്പന സന്തുലൻ സാത്ത് നഖി സക്കഥ ആ കാരണത്താൽ തന്നെ അവൻ്റെ ശരീരത്തിലെ തൂവലുകളുടെ എണ്ണം
ക്രമാതീതമായി കുറഞ്ഞതുകൊണ്ട് തന്നെ അവനിപ്പം ആകാശത്തിലൂടെ പറന്നു പോകാൻ പറ്റാതെയായി. അല്ലെ? അബുവഹും ഛായും ബഹും ഛായ് ഉയരം, ഉയരങ്ങളിലൂടെ അപ്പന സന്തുലൻ സാത്തനകി സക്കാർ. അല്ലെ? അപ്പോഴും ഈ പക്ഷികളെല്ലാം തന്നെ ആകാശത്തിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അവയെ തുലനം ചെയ്ത് നിർത്തുന്ന, ശരീരത്തെ തുലനം ചെയ്ത് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ അവയുടെ തൂവലുകളാണ്. അല്ലെ? അപ്പോൾ ആ തൂവലുകളുടെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ തുലനം അല്ലെങ്കിൽ അവയ്ക്ക് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അപ്പന സന്ത സാത്ത് നഹി സക്ക എന്ന ബഹുത്ത് സമയത്തക്ക് പങ്കുസേ സഹാര ദേ സക്തി, വളരെയേറെ അല്ലെങ്കിൽ വളരെ നേരം അവന്റെ തൂവലുകൾ കൊണ്ട് അതാണ് ചിറകൾ കൊണ്ട് പറക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തൂവലുകൾ എന്ത് കുറഞ്ഞ കാരണത്താൽ തന്നെ കാറ്റ് പിടിക്കുന്ന കാരണത്താൽ മേപ്പോട്ട് പറക്കാൻ പറ്റാതെ അവൻ താഴെ തന്നെ കഴിച്ചു കൂട്ടാൻ ശ്രമിച്ചു. ഓക്കെ. അപ്പന സന്ത സാത്ത് നഹി സക്ത എന്ന ബഹുത്ത് സമയത്തക്ക് പങ്കുസേ സഹാര ദേ സക്തി, ആകാശയാത്രക്ക് ദൗരാൻസേ, ഇനി അങ്ങനെ ക്രമേണ ആകാശത്തിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോൾ തന്നെ അവനെന്ത് സംഭവിക്കുമായിരുന്നു? എന്തായിരുന്നു? ജൽദി ജൽദി പഹാടി ചാട്ടാനും അവർ പേടോങ്കി ചൂടിയും എന്താണ് അങ്ങനെ പറന്നു പോകുന്ന സമയത്ത് അവന് ക്ഷീണം തോന്നും. അല്ലെ? കാരണം മറ്റു പക്ഷികളെല്ലാം വളരെ സ്പീഡിൽ ഉയരത്തിൽ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഈ നമ്മുടെ കഥാപാത്രമായ പക്ഷിക്ക് എന്താ അന്തരീക്ഷത്തിലൂടെ വളരെ ഉയരത്തിലൂടെ വേഗത്തിൽ പറക്കാൻ പറ്റാതെ അവൻ എന്ത് സംഭവിച്ചു? അവൻ ഏതെങ്കിലും പർവ്വതങ്ങളുടെയോ അല്ലെങ്കിൽ മരച്ചില്ലകളിലോ മലയുടെ മണ്ടയ്ക്കോ ഒക്കെ കയറി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അല്ലെ? നോക്കി എന്നിട്ട് പറഞ്ഞു പഹാടി ചട്ടാനും, ചട്ടാൻ എന്ന് വെച്ചാൽ എന്താണ് പാറക്കെട്ടുകൾ. പേടുങ്കി ചോടി, മരങ്ങളുടെ ചോടി ശിഖരങ്ങളിലും, പിന്നെന്താണ് ഗുബുദും അവർ ബുർജോ, ഗോപുരങ്ങളുടെയും മിനാരങ്ങളുടെയും. ഗുബുദോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപുരം. അല്ലെ? അവർ ബുർജോ എന്താണ് ബുർജ്? മിനാരങ്ങളിലും ഒക്കെ അവൻ എന്ത് അണച്ച് അല്ലെങ്കിൽ ക്ഷീണിച്ച് വന്നിരിക്കുമായിരുന്നു. അല്ലെ? അപ്പൊ കൂട്ടുകാരൻ പക്ഷിയും അച്ഛൻ പക്ഷിയും അല്ലെങ്കിൽ മറ്റ് പക്ഷികളെല്ലാം ഇങ്ങനെ പറന്നു പോകും, അവനോടൊപ്പം പോകുന്ന പക്ഷികളെല്ലാം പറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരൻ പക്ഷിക്ക് തൂവലുകൾ ഇല്ലാത്ത കാരണത്താൽ ദൂരേക്ക് പോകാൻ പറ്റാതെ ആയി. അങ്ങനെ എന്ത് ചെയ്തു നോക്കി? എന്നിട്ട് പറഞ്ഞു ബാഡ്ജാനപ്പെട്ട ഉസ്കെ പരിവാർ വാലേ തരാം മിത്ര. അല്ലെ? അവന്റെ കൂട്ടുകാരും എന്ത് ചെയ്തു? പരിവാർ വാലേ, ആരാ? കുടുംബക്കാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ എന്ത് സംഭവിച്ചു? അവർക്കൊക്കെ എന്താ സംഭവിച്ചെന്നാ പറയുന്നേ? ഊഞ്ചായും തയർത്തേ പോയി ആദ്യം വെച്ചാത്തെ അവരുയരങ്ങളിലൂടെ പറന്നിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ പക്ഷിക്ക് അങ്ങനെ പോകാൻ പറ്റാതെയായി. ഉസ്കെ പരിവാർ വാലി ധന മിത്ര ഊഞ്ചായും തയർത്തെ, തയർന്നാന്ന് വെച്ചാൽ എന്താണ്? നീന്തുക. തയർന്നാന്ന് വെച്ചാൽ നീന്തുക എന്നാണ് അർത്ഥം. അത് പറക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. ആകെബെഡ്ജാത്തെ, ആകെബെഡ മുന്നേറുക. ആകെബെഡ എന്ന് വെച്ചാൽ എന്താണ്? മുന്നേറുക, മുന്നിലേക്ക് പറക്കുക. ഓക്കെ. വകബെഹുത്ത് പിച്ചഡ്ജാത്ത, വകബെഹുത്ത് പിച്ചഡ്ജാത്ത. അപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരൻ പക്ഷി എന്തായിരുന്നു? വളരെ പിന്നിലായിരുന്നു. ഫിർഫി ദീപക് ഗാനേക്ക ഉസ്ക ഷൗക്ക് കം നഹിക്ക. എന്നാലും ഇത്രയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടിട്ടും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അവന് ഈ ചിതലുകളെ തിന്നാനുള്ള ആഗ്രഹം ഒട്ടും കുറഞ്ഞില്ല. കം നഹിക്ക, ഒട്ടും കുറഞ്ഞില്ല. ദീമഹോംകേലെ ഗാഡി വാലെ കോ വകപ്പനെ പങ്ക് തോൾക്കർ നേതരങ്ങ. വീണ്ടും എന്ത് ചെയ്തു? ആ കച്ചവടക്കാരന് തൂവലുകൾ കൊഴിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. അല്ലെ? അതായത് ദിവസവും 3 നേരം വീതം വന്ന് വീണ്ടും മേടിച്ചു. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ ഇരുന്ന് എപ്പോഴും ആ കച്ചവടക്കാരിൽ നിന്നും ചിതലുകളെ തിന്നാൻ തുടങ്ങി. ഗാഡി വാലക്കു വകപ്പനെ പങ്ക് തോടുക്കറുടെ തരഹ. അല്ലെ? ആ കച്ചവടക്കാരൻ എന്താണ് തന്റെ ചിറകുകളെ എന്ത് ചെയ്തു? മുറിച്ച് അല്ലെങ്കിൽ ഊരി കൊടുത്തുകൊണ്ടേയിരുന്നു. ഫിറൂസേ സ്വാചാദ ആസമാൻമേ ഉഡ്നാഹി ഫിസുൽഹേ വക മൂർഖോക കാം ഹെ ഉസ്കി ഹാലത്ത് എഴുതിക്ക് അബു വക ആസമാൻമേ ഉഡ്ഹീനഹി സത്താദ. അല്ലെ? ഫിറൂസിനെ സ്വാചാക്കി, അവൻ ചിന്തിച്ചു, പിന്നീട് അവൻ ചിന്തിച്ചു, അവൻ ആലോചിച്ചു. എന്താണ്? ഓ, ആകാശത്തിലൂടെ ഒക്കെ പറന്നു പോകുക എന്ന് പറയുന്നത് എന്താണ്? വളരെ പാഴാണ്. ഫിസുൽഹേ, വളരെ പാഴാണ്. ചുമ്മാ വേറെ ജോലിയില്ല ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകും. നമ്മൾ പറയത്തില്ലേ കിട്ടാത്ത മുന്തിരിങ്ങ കുളിക്കും എന്ന് പറയത്തില്ലേ? എന്ന് പറയുന്ന പോലാണ് അവ എല്ലാം കൂടെ എന്താണ് പറന്ന് അന്തരീക്ഷത്തിലൂടെ പറന്ന് അവയുടെ ഉള്ള അന്തരീക്ഷത്തിലുള്ള കീടങ്ങളെല്ലാം തിന്നും, എന്താണ് തിന്നും
കൊണ്ടിങ്ങനെ പറന്ന് കളിച്ച് നടക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ പക്ഷിക്ക് പറക്കാൻ പറ്റാതെ എന്താണ് മരച്ചില്ലകളിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അവൻ ആലോചിച്ചെന്താ ആകാശത്തിലൂടെ പറക്കുന്നത് വളരെ വളരെ എന്താണ് മണ്ടത്തരമാണ് അല്ലെ. വക മൂർപ്പൊക്കെ കാമുകി അത് വിട്ടികളുടെ ജോലിയാണ് എന്ന് അവന് തോന്നി. ഉസ്കി ഹാലത്ത് എഴുതിക്ക് വക അപ്പന ആ സമാന്മ ഇപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആകാശത്തിലൂടെ പറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ചെറുപ്പക്കാരൻ പക്ഷിക്ക് അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് താൽക്കാലികമായിട്ട് വിട പറയാണ്. നമുക്ക് ബാലൻസി പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങളുടെ ക്വസ്റ്റ്യനും മറ്റും അടുത്ത ക്ലാസ്സിൽ പറയാം. വീട്ടിൽ തന്നെ ഇരുന്നത് കറക്റ്റ് വർക്ക് ചെയ്ത് പഠിക്കണം. നന്ദി, നമസ്കാരം.